ിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ ശാസ്ത്രം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് സ്ഥലാകൃതി കണ്ടെത്തുന്നതൊക്കെയാണ് പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് കോണ്ടൂർ രേഖകളുടെ സ്ഥലാകൃതി കണ്ടെത്തുന്നതിനൊരു ഹോംവർക്ക് കൂടി ടീച്ചർ തന്നിരുന്നു ആ ഹോംവർക്ക് നിങ്ങൾ എല്ലാവരും പൂർത്തിയാക്കിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ആ വർക്ക് പൂർത്തിയാക്കിയപ്പോൾ നിങ്ങളുടെ വർക്ക് ഇതുപോലെ ആയിരിക്കും ഈ കോണ്ടൂർ രേഖകളെ നമ്മൾ ട്രേസിംഗ് പേപ്പറിനകത്ത് വരച്ച് അതിൽ നിന്ന് ആ ടൈസിംഗ് പേപ്പറിനകത്ത് കിട്ടിയ കാര്യം പേപ്പറിനകത്തേക്ക് പകർത്തിയ കോണ്ടൂർ രേഖകളാണ് ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു ലൈൻ വരച്ചു ലൈനിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റുകൾ എ ബി എന്ന് മാർക്ക് ചെയ്തു തുടർന്ന് ഈ ലൈൻ കോണ്ടൂർ ലൈനുകളുമായി സന്ധിക്കുന്ന ഭാഗത്ത് ഇൻഡോ മാർക്ക് ഉപയോഗിച്ച് പോയിന്റുകൾ രേഖപ്പെടുത്തി ഇതുപോലെ ഓക്കെ അത് കഴിഞ്ഞ് ഈ എ ബി പോയിന്റുകളെ വെച്ചുകൊണ്ട് താഴേക്ക് വൈ ആക്സിസ് വരച്ചു അവയെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് എക്സ് ആക്സിസും എന്നിട്ട് വൈ ആക്സിസിൽ കോണ്ടൂർ മൂല്യങ്ങൾ രേഖപ്പെടുത്തി എങ്ങനെയാണ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ എന്നിങ്ങനെ ഈ രണ്ട് വൈ ആക്സിസുകളുടെ കോണ്ടൂർ മൂല്യങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നേർത്ത വരകൾ വരച്ചു ഇതുപോലെ തുടർന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റുകളിൽ നിന്ന് താഴേക്ക് വരകൾ വരച്ചു വരയ്ക്കുന്നത് എങ്ങനെയാണ് ഉദാഹരണത്തിന് നൂറ് മീറ്റർ എന്ന് പറയുന്ന നൂറ് മീറ്റർ ആൾട്ടിറ്റ്യൂഡുള്ള കോണ്ടൂർ ലൈനിൽ നിന്ന് രേഖകൾ വരച്ചു ആ മൂല്യം വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്ന മൂല്യവുമായി ചേരുന്ന ഭാഗത്ത് എത്തുമ്പോൾ അവിടെ അവിടെ നമ്മൾ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തു അതുപോലെ ഇരുന്നൂറ് മീറ്ററിൽ നിന്നും രേഖകൾ വരച്ചു ആ ഇരുന്നൂറ് മീറ്റർ വൈ ആക്സിസിലെ മൂല്യവുമായി സന്ധിക്കുന്ന ഭാഗത്തൊരു ഇൻഡോ മാർക്കറ്റ് രേഖകൾ വരച്ചു മുന്നൂറ് മീറ്റർ വരച്ചു നാന്നൂറ് മീറ്റർ വരച്ചു ഒരു സൈഡ് പൂർത്തിയായി അതുപോലെ അപ്പർ സൈഡിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് മീറ്റർ ത്രീ ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ ഹൺഡ്രഡ് മീറ്റർ എന്നിങ്ങനെ വരകൾ വരയ്ക്കുകയും അവ വൈ ആക്സിസിലെ മൂല്യവുമായി ചേരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്തു പോയിന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഒഴുക്കൻ രേഖ വരച്ചുകൊണ്ട് ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ നമുക്ക് സ്ഥലാകൃതി കിട്ടി ആ കിട്ടിയ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുകയും ഭൂരൂപത്തിൻ്റെ സ്ഥലാകൃതി നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് കഴിയുകയും ചെയ്തു ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതിനകത്ത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ഇവ പൊതുവായുള്ള കോണ്ടൂർ രേഖകളാണ് എന്നാൽ നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ എന്നിവ ഇതിൻ്റെ ഓരോന്നിനും അതായത് മൂന്ന് കുന്നുകൾക്ക് മൂന്ന് ഭാഗങ്ങൾക്ക് മൂന്ന് രീതിയിലുള്ള ഉയർന്ന മൂല്യങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഫോർ ഹൺഡ്രഡ് മീറ്റർ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ സിക്സ് ഹൺഡ്രഡ് മീറ്റർ ഇവിടെയും നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത് ഈ കോണ്ടൂർ രേഖകളുടെ മധ്യഭാഗത്തു കൂടി ഒരു ലൈൻ വരയ്ക്കുന്നു ആ ലൈനിൻ്റെ എൻ്റെ പോയിന്റുകൾക്ക് എ ബി എന്ന് പേര് നൽകുന്നു തുടർന്ന് ഈ കോണ്ടൂർ രേഖകൾ ലൈനുമായി സന്ധിക്കുന്ന ഭാഗത്ത് പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ വരച്ചതുപോലെ എ ബി പോയിന്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൈ ആക്സിസും അതുപോലെ അതിൻ്റെ തിരച്ചീനമായിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു എക്സ് ആക്സിസും വരയ്ക്കുന്നു തുടർന്ന് വൈ ആക്സിസിൽ കോണ്ടൂർ മൂല്യങ്ങൾ രേഖപ്പെടുത്തുന്നു ആ കോണ്ടൂർ മൂല്യങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് രേഖകൾ വരയ്ക്കുകയും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇനി ഈ ലൈനുമായി സന്ധിക്കുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ എന്തു ചെയ്യുന്നു പോയിൻ്റ് വെച്ച് മാർക്ക് ചെയ്യുന്ന അതിൽ വര ലൈനുകൾ വരച്ച് വൈ ആക്സിസിലെ മൂല്യവുമായി ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നൂറ് മീറ്റർ വരച്ചു ഇരുന്നൂറ് വരച്ചു മുന്നൂറ് വരച്ചു നാന്നൂറ് മീറ്റർ വരച്ചു അഞ്ഞൂറ് അറുന്നൂറ് അപ്പോൾ ഒരു സൈഡ് പൂർത്തിയായി അതുപോലെ അപ്പുറത്ത് വശത്തെ അറുന്നൂറ് അഞ്ഞൂറ് നാന്നൂറ് എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ വരച്ചപ്പോൾ ഒരു സൈഡിലുള്ള കുന്നുകളുടെ അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള കോണ്ടൂറിൻ്റെ മൂല്യങ്ങൾ മുഴുവനും വരച്ചു അതുപോലെ ഇനി മധ്യഭാഗത്തുള്ളവയും തുടർന്ന് വലത് ഭാഗത്തുള്ളവയും അയക്കുന്നുകളുടെ മൂല്യങ്ങളും വൈ ആക്സിസിൽ മൂല്യവുമായി എത്തുന്ന ഭാഗം വരെ വരച്ച് ചേർത്ത് പോയിൻറ്റുകൾ അടയാളപ്പെടുത്തുന്നു അങ്ങനെ അടയാളപ്പെടുത്തിയ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒഴുക്കൻ രേഖകൾ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു അങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും മൂന്ന് ശിഖരങ്ങളുള്ള അല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്ത കുന്നുകൾ ചേരുന്ന ഒരു കുന്നും പ്രദേശമാണ് അത് ഒരേ ഉയരമുള്ള മൂന്ന് കുന്നുകൾ ചേരുന്ന ഒരു കുന്നിൻ പ്രദേശം ആ പ്രദേശത്തിൻ്റെ സ്ഥലാകൃതി നമുക്ക് ലഭിക്കുകയും അതിനെ നമ്മൾ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ സ്ഥലാകൃതി നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് കഴിയുകയും ചെയ്യും ഇനി കോണ്ടൂർ ലൈനുകൾ കിട്ടിയാൽ സ്ഥലാകൃതി വരയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കോണ്ടൂർ രേഖകളും അത് അതുപയോഗിച്ച് സ്ഥലാകൃതി അടയാളപ്പെടുത്തുന്നു നമ്മൾ പഠിച്ചു ടോപ്പോ ഷീറ്റുകൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു പ്രദേശത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണോ എന്ന് കണ്ടെത്തേണ്ടതായി വരും അങ്ങനെ പരസ്പരം ദൃശ്യമാണെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ ആ പ്രദേശങ്ങൾ തമ്മിൽ നേർക്കാഴ്ചയുണ്ട് എന്ന് നമ്മൾ പറയും അപ്പോൾ നിങ്ങൾ ഈ കോണ്ടൂർ രേഖകൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനകത്ത് കോണ്ടൂർ മൂല്യങ്ങൾ നൽകിയിരിക്കുന്നതോടൊപ്പം പീ ക്യൂ ആർ എസ് എന്നീ നാല് പോയിൻ്റുകൾ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കോണ്ടൂർ രേഖകൾ നിരീക്ഷിച്ചാൽ പിയും ക്യൂം തമ്മിലും ക്യൂവും ആറും തമ്മിലും ആറും എസും തമ്മിലും പരസ്പരം ദൃശ്യമാണോ അല്ലയോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അത് ബുദ്ധിമുട്ടാണ് ഇല്ലയോ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പരസ്പ സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ചരിവും ആകൃതിയും മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ ചരിവും ആകൃതിയും മനസ്സിലാക്കുന്നതിന് നൽകിയിട്ടുള്ള കോണ്ടൂർ രേഖകളുടെ സ്ഥലാകൃതി വരച്ച ചിത്രമാണിത് ആ ചിത്രത്തിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പി ക്യു ആർ എസ് എന്നീ നാല് പോയിൻറ്റുകളും സ്ഥലാകൃതിക്കകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ പോയിൻറ്റുകൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണോ അല്ലയോ നമ്മൾ എങ്ങനെ അറിയുക ഈ രണ്ട് പോയി അതായി പിയും ക്യൂം തമ്മിലും ക്യൂവും ആറും തമ്മിലും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം നേർരേഖകൾ വരച്ചു നോക്കണം അപ്പോൾ ഇവിടെ നോക്കിക്കേ പിയും ക്യൂവും തമ്മിൽ നേർരേഖ വരച്ചു ക്യൂവും ആറും തമ്മിലും നേർരേഖ വരച്ചു ആറും എസും തമ്മിലും വരച്ചു അതുപോലെ തന്നെ പിയും ആറും തമ്മിലും നേർരേഖ വരച്ചു അപ്പോൾ ഇങ്ങനെ ഈ പോയിൻറ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നേർരേഖകൾ വരച്ചപ്പോൾ പിയും ക്യൂവും തമ്മിൽ വരച്ച രേഖയും ക്യൂവും ആറും തമ്മിൽ വരച്ച രേഖയും കടന്നു പോകുന്നത് നമ്മൾ സ്ഥലാകൃതി ഷെയ്ഡ് ചെയ്ത ഭാഗത്തുകൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ വരച്ച സ്ഥലാകൃതിക്ക് ഉള്ളിലൂടെയാണ് അപ്പോൾ അങ്ങനെ സ്ഥലാകൃതിക്ക് ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ സ്ഥലങ്ങൾ തമ്മിൽ എന്തില്ല ഇൻ്റർ ഇല്ല എന്നാൽ ആറും എസും തമ്മിൽ വരച്ചതോ അതെ അത് അത് എവിടെയാണ് സ്ഥലാകൃതിക്ക് വെളിയിലാണ് അപ്പോൾ അവ തമ്മിൽ എന്തുണ്ട് പരസ്പരം ദൃശ്യമാണ് ഇൻറ്റർ വിസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇൻ്റർ വിസിബിലിറ്റി ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയായിരിക്കും അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്ന എന്തിനൊക്കെ ആയിരിക്കും നിങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ പരസ്പരം കാണുന്ന രീതിയിലാണ് അല്ലയോ അതുപോലെ തന്നെ മൊബൈൽ ടവറുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ടവറുകൾ സ്ഥാപിക്കുന്നതിന് എന്ത് കണ്ടെത്തിയേ മതിയാവുള്ളൂ പ്രദേശങ്ങൾ പരസ്പരം ദൃശ്യമാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ദൃശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിന് എന്ത് തന്നെയാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഠിച്ച രീതിയിൽ സ്ഥലാകൃതി വരച്ചുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത പേജിനകത്ത് പുസ്തകത്തിനകത്ത് നൽകിയിട്ടുണ്ട് അതിനകത്ത് ഒരു കോണ്ടൂർ ലൈനും എം എൻ ഒ പി എന്ന നാല് പോയിൻ്റുകളും നൽകിയിട്ടുണ്ട് ആ പോയിൻറ്റുകൾ എന്താ കണ്ടെത്തേണ്ടത് എമ്മും എന്നും തമ്മിലും എന്നും ഓയും തമ്മിലും ഓയും ത്രീയും തമ്മിലും ഒക്കെ ഇതേപോലെ പരസ്പരം കാണുന്നവയാണോ ഇൻറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തി അതിൻ്റെ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കി വെക്കുക അപ്പം ഇന്ന് ഇന്നും കൂടെ ആയപ്പോൾ അതായത് ഈ ഇൻറ്റർ വിസിബിലിറ്റി കൂടി പഠിച്ചു കഴിഞ്ഞപ്പോൾ ടോപ്പോ ഷീറ്റുകൾ വിശകലനം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അതെ എന്താണ് ലേ ഔട്ട് ആൻഡ് നമ്പറിംഗ് ടോപ്പോ ഷീറ്റ്സ് കളേഴ്സ് സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ടോപ്പോ ഷീറ്റ്സ് ഗ്രിഡ് റഫറൻസ് കോണ്ടൂർ ലൈൻസ് അതുപോലെ ഇൻ്റർ വിസിബിലിറ്റി അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്കറിയാമല്ലോ പ്രായോഗിക തലത്തിൽ വളരെയേറെ ഉപയോഗപ്രദമായ ഒരു ജോഗ്രഫിക്കൽ ടൂളാണ് ഏത് ടോപ്പോ ഷീറ്റുകൾ അപ്പോൾ അങ്ങനെയുള്ള ടോപ്പോ ഷീറ്റുകൾ പഠനത്തിനും വിശകലനത്തിനുമായി നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പഠനം നടത്തുന്നതിനും വിശകലനം നടത്തുന്നതിനും സൗകര്യം ഈ ടോപ്പോ ഷീറ്റിൽ നൽകിയിരിക്കുന്ന എന്തൊക്കെ സവിശേഷതകളാണ് ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് അല്ലയോ അതായത് കൾച്ചറൽ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സാണ് ഏതിനകത്തുള്ളത് ടോപ്പോ ഷീറ്റുകൾക്കകത്തുള്ളത് അപ്പോൾ നമ്മളിവയെ മൂന്ന് മേഖലകളായി തിരിച്ച് പഠനം നടത്തുകയാണെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും അങ്ങനെ പഠനം നടത്തുന്നതിന് നമ്മൾ ഇതിനകത്തുള്ള വിവരങ്ങളെ പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക വിവരങ്ങൾ പ്രൈമറി ഇൻഫർമേഷൻസ് ഓർ ഇനിഷ്യൽ ഇൻഫർമേഷൻസ് ഭൗതിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓർ ഫിസിക്കൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ സാംസ്കാരിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്നിങ്ങനെ തരം തിരിച്ച് പഠനം നടത്തണം അങ്ങനെ പഠനം നടത്തണമെങ്കിൽ ഇവ ഓരോന്നും ഏതാണ് പ്രൈമറി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ ഏതൊക്കെയാണ് ഭൗതിക സവിശേഷതകൾ ഏതൊക്കെയാണ് സാംസ്കാരിക സവിശേഷതകൾ എന്ന് നമുക്കറിയണം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ടോപ്പോ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അറുപത്തെട്ടാമത്തെ പേജിൽ നൽകിയിട്ടുള്ളതാണ് അല്ലയോ അപ്പോൾ ഇതിനകത്തുള്ള പ്രാഥമിക വിവരങ്ങൾ ഏതൊക്കെയാണ് എന്താ പ്രാഥമിക വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഭൂപടങ്ങളിൽ മാർജിനിൽ നൽകിയിരിക്കുന്ന ഭൂപടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രൈമറി ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂപടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഒന്നാമത്തെ എന്തുവാ ആ ടോപ്പോ ഷീറ്റ് നമ്പർ അല്ലേ ടോപ്പോ ഷീറ്റിൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട് ആ നെയിം ഓഫ് ദ ഏരിയ അതിൻ്റെ പേര് ആ പ്രത് പ്രദേശത്തെക്കുറിച്ചുള്ള ഭൂപടമാണ് നൽകിയിട്ടുണ്ട് അതിനകത്ത് അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ഉണ്ട് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് അതുപോലെ തന്നെ ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് അതുകൂടാതെ കോണ്ടൂർ ഇൻ്റർവെൽസ് പിന്നെന്താണ് ഭൂപടത്തിൻ്റെ തോത് സ്കെയിൽ ഓഫ് ദ മാപ്പ് എന്നാണ് ഈ ഭൂപടത്തിനാവശ്യമായ സർവേ നടത്തിയത് സർവേ നടത്തിയ വർഷവും അത് പബ്ലിഷ് ചെയ്ത വർഷവും അതുപോലെ ഏത് ഏജൻസിയാണ് ഈ ഭൂപടം നിർമ്മിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഭൂപടം നിങ്ങളൊന്ന് വിശകലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ടോപ്പോ ഷീറ്റ് നിങ്ങളൊന്ന് വിശകലനം ചെയ്തുകൊണ്ട് ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമല്ലോ ഇതിൻ്റെ ടോപ്പോ ഷീറ്റ് നമ്പർ എത്രയാണ് ഫിഫ്റ്റി സിക്സ് ഡി ബൈ ഇലവൻ അല്ലയോ ഏത് പ്രദേശത്തെക്കുറിച്ചുള്ള ഭൂപോ ഷീറ്റാണിത് കർണാടകത്തിലെ റേച്ചൂർ ആ ഗുൽബർഗ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ടീച്ചർ പറഞ്ഞല്ലോ കുറേ പ്രൈമറി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതെല്ലാമാണ് പ്രൈമറി ഇൻഫർമേഷൻ എന്ന് നിങ്ങളോട് പറഞ്ഞു അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഭൂപടം വിശകലനം ചെയ്ത് ടീച്ചർ ചോദിച്ച ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്തു അപ്പോൾ ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ ഏതെല്ലാമാണ് അതുപോലെ തന്നെ ഈസ്റ്റിങ്സും നോർത്തിങ്സും എവിടെ ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ ഇയർ ഓഫ് സർവേ എന്നായിരുന്നു ഇയർ ഓഫ് പബ്ലിക്കേഷൻ എന്നാണ് ഏത് ഏജൻസിയാണ് ഈ ഭൂപടം നിർമ്മിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ തോത് ഈ ഭൂപടത്തിൻ്റെ തോത് എത്രയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇത് വിശകലനം ചെയ്ത് എഴുതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുക ചെയ്യുമല്ലോ ഇനി ടോപ്പോ ഷീറ്റിനകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിനകത്തുള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു ഭൗതിക സവിശേഷതകൾ അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് വരുന്നത് പ്രധാനമായും എന്ത് തന്നെയാണ് ജലാശയങ്ങളും വിവിധ ഭൂരൂപങ്ങളുമാണ് അല്ലയോ അപ്പോൾ ജലാശയങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ റിവർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്കിതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും റിവർ അതുപോലെ തന്നെ സ്ട്രീം പിന്നെ ഏതാ നീരുറവ അല്ലയോ അപ്പോൾ റിവർ സ്ട്രീം സ്പ്രിംഗ് ഇതാണ് ജലാശയങ്ങൾ വരുന്നത് പിന്നെ മറ്റുള്ള വിവിധങ്ങളായ ഭൂരൂപങ്ങളും അപ്പോൾ ഈ ജലാശയങ്ങളുടെയും ഭൂരൂപങ്ങളുടെയും ഒക്കെ സ്ഥാനം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക നേരത്തെ നമ്മൾ പഠിച്ചു സ്ഥാനം കണ്ടെത്തുന്നതിന് നമ്മൾ എന്തുപയോഗിക്കണമെന്ന് ഗ്രിഡ് റഫറൻസ് ഏതിലാണ് ഈസ്റ്റിങ്സും നോർത്തിങ്സും ഉപയോഗിച്ചുള്ള ഗ്രിഡ് റഫറൻസിലൂടെ കണ്ടെത്തണം അപ്പോൾ ആ ഗ്രിഡ് റഫറൻസ് നമുക്കിവിടെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡയറക്ഷൻ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്ഥാന നിർണ്ണയം നടത്താം അപ്പോൾ ഇങ്ങനെ ഭൗതിക സവിശേഷതകളുടെ സ്ഥാന നിർണ്ണയം നടത്തുന്നത് നമ്മൾ എത്ര രീതികൾ ഉപയോഗിക്കുന്നു രണ്ട് രീതികൾ ഏതൊക്കെയാണ് ഗ്രിഡ് റെഫറൻസും അതുപോലെ തന്നെ ഡയറക്ഷനും അപ്പോൾ അങ്ങനെയാണെങ്കിലേ വീണ്ടും നമ്മൾ ഈ ഭൂപടത്തിലേക്ക് തന്നെ വരൂ ഈ ഭൂപടത്തിനകത്തുള്ള ഒന്ന് രണ്ട് സവിശേഷതകളുടെ സ്ഥാനം നിങ്ങൾ പറയണം ഒന്നാമത്തേത് ഇതിനകത്തൊരു നദി കൊടുത്തിട്ടുണ്ട് ആ നദിയുടെ പേരെന്താ അതെ കൃഷ്ണ റിവർ ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ് ഇത് ഒഴുകുന്നതിൻ്റെ ഫ്രം സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് അല്ലയോ എവിടെ നിന്ന് ആരംഭിക്കുന്നു തെക്ക് പടിഞ്ഞാറ് നിന്ന് ആരംഭിച്ച് വടക്ക് കിഴക്കോട്ട് ഒഴുകുന്നു ഇതിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് നമുക്ക് വനങ്ങൾ കാണാൻ കഴിയുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ് വലത് ഭാഗത്താണ് അല്ലയോ അപ്പോൾ അതുപോലെ ഇതിനകത്തുള്ള ഓരോ സവിശേഷതകളുടെയും സ്ഥാനം അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അറുപത്തി ഒൻപതാമത്തെ പേജിൽ ഉണ്ട് അറുപത്തി ഒൻപതാമത്തെ പേജിലെ ചോദ്യങ്ങൾ വായിച്ച് ഇത് ഭംഗിയായി വിശകലനം ചെയ്ത് അതിൻ്റെ എഴുതണം ഇനി ഇനി നമ്മൾ പോകുന്നതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് ഏതാണ് അത് തന്നെ കൾച്ചറൽ ഫീച്ചേഴ്സിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ കൾച്ചറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മാൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ മനുഷ്യനിർമ്മിതമായ സവിശേഷതകളാണ് ഏതൊക്കെയാ പ്രധാനമായി നമ്മുടെ വാസസ്ഥലങ്ങൾ സെറ്റിൽമെൻറ്റ്സ് കൃഷിയിടങ്ങൾ അഗ്രിക്കൾച്ചറൽ ലാൻഡ്സ് അതുപോലെ തന്നെ അതിർത്തികൾ ബൗണ്ടറീസ് പിന്നെ ഏതാ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് ബ്രിഡ്ജസ് അല്ലയോ പാലങ്ങൾ പിന്നെ ഏതാ കിണറുകൾ അല്ലെങ്കിൽ വെൽസ് ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽ കുഴൽ കിണറുകൾ പിന്നെ ആരാധനാലയങ്ങൾ അല്ലെ വാർഷിപ്പ് പ്ലേസസ് ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ ടോപ്പോഷീറ്റിനകത്തുണ്ട് ഇവയെല്ലാം തന്നെ എന്താണ് കൾച്ചറൽ ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള ഫീച്ചേഴ്സാണ് അപ്പോൾ ഇവ വിശകലനം ചെയ്യുന്നതിനും പഠനം നടത്തുന്നതിനും ഇവയുടെയൊക്കെ സ്ഥാനം കണ്ടെത്തുന്നതിനും നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതായത് നാച്ചുറൽ ഫീച്ചേഴ്സ് കണ്ടെത്തുന്നത് പോലെ ഇവിടെ നമ്മൾ എന്തിൻ്റെയൊക്കെ തന്നെ സഹായം തേടുന്നു ഡയറക്ഷൻ്റെയും ഗ്രിഡ് റെഫറൻസിൻ്റെ സഹായം അല്ലെങ്കിൽ ഗ്രിഡുകൾ ഉപയോഗിച്ചുമാണ് ഇവയുടെ സ്ഥാനം നമ്മൾ കണ്ടെത്തുന്നത് ഇല്ലയോ അപ്പോൾ നമ്മൾ ഈ കൾച്ചറൽ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ രണ്ട് രീതികളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിലേ ഈ തന്നിരിക്കുന്ന ടോപ്പോ ഷീറ്റ് ശ്രദ്ധിക്കൂ ഈ തന്നിരിക്കുന്ന ടോപ്പോ ഷീറ്റ് ഏതൊക്കെ ജില്ലയാണ് ജില്ലകളെയാണ് പ്രദാനം ചെയ്യുന്നത് അതെ റായച്ചൂർ ഗുൽബർഗ ജില്ലകൾ ഇല്ലയോ അപ്പോൾ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഇതിനുള്ള അതിർത്തി അല്ലെങ്കിൽ ബൗണ്ടറി നിശ്ചയിക്കുന്നത് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഭൂസവിശേഷതയെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ബൗണ്ടറികൾ നിശ്ചയിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഏതാണ് അതുതന്നെ റിവറിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അതിർത്തികൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അതുപോലെ ഇതിനകത്തുള്ള ഓരോ പ്രദേശങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നു ഈതിൻ്റെ ഈ നദിയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്നത് അടിസ്ഥാനമാക്കി ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ടെക്സിനകത്ത് അറുപത്തൊമ്പതാമത്തെ പേജിൻ്റെ അവസാനവും എഴുപതാമത്തെ പേജിലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടെത്തി അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച ഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്നാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പോൾ ഇതോട് കൂ ഇതോടെ ഇതോടെ കഴിയുമ്പോൾ ഈ യൂണിറ്റ് അവസാനിച്ചു അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഷീറ്റുകൾ ടോപ്പോ ഷീറ്റുകളുടെ നിർമ്മാണ ചരിത്രം നമ്മുടെ രാജ്യത്ത് ടോപ്പോ ഷീറ്റുകൾ ഏത് ഏജൻസിയാണ് നിർമ്മിക്കുന്നത് അല്ലയോ അതുപോലെ ഒരു ടോപ്പോ ഷീറ്റ് വിശകലനം ചെയ്യുകയും പഠനം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ആണല്ലോ ആദ്യം നമ്മൾ പഠിച്ചു ലേ ഔട്ടിങ് ആൻഡ് നമ്പറിംഗോ ടോപ്പോ ഷീറ്റ് അപ്പോൾ ഈ നമ്പർ എങ്ങനെയാണ് ലഭിച്ചത് അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് ടോപ്പോ ഷീറ്റുകൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ കളവ് സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസഡ് ഇൻ ദ ടോപ്പോ ഷീറ്റ്സ് പിന്നെ നമ്മൾ കണ്ടു അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ടോപ്പോ ഷീറ്റുകളിൽ സ്ഥാന നിർണ്ണയം നടത്തുന്നതിന് നമ്മൾ എന്തുപയോഗിക്കുന്നു ഗ്രിഡ് റെഫറൻസ് അല്ലയോ ഏതൊക്കെയാണ് ഈസ്റ്റിങ്സും നോർത്തിങ്സും ഉപയോഗിച്ച് എങ്ങനെയാണ് ഭൂസവിശേഷത കൊണ്ട് സ്ഥാനം നിർണ്ണയിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു തന്നിരിക്കുന്ന കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോണ്ടൂർ രേഖകളിൽ നിന്ന് സ്ഥലാകൃതി വരച്ചെടുക്കുന്നത് എങ്ങനെ അങ്ങനെ വരച്ചെടുത്ത് എടുക്കുന്നതിനുള്ള രീതികൾ രണ്ട് രീതികൾ പഠിച്ചു ഏതൊക്കെയാണ് കോണ്ടൂർ രേഖകളിൽ നിന്ന് നേരിട്ട് സ്ഥലാകൃതി വരയ്ക്കുന്ന രീതിയും ട്രേസിംഗ് പേപ്പറിൽ ട്രേസ് ചെയ്ത് പേപ്പറിൽ പകർത്തി സ്ഥലാകൃതി കണ്ടെത്തുന്ന രീതിയും നമ്മൾ പഠിച്ചു പിന്നെ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഒരു പ്രദേശത്തിൻ്റെ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ നേർക്കാഴ്ചയുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഇൻ്റർവിസിബിലിറ്റിയും പഠിച്ചു പിന്നെ പഠിച്ചത് ടോപ്പോ ഷീറ്റിൻ്റെ പഠനത്തിനും വിശകലനത്തിനും ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടോപ്പോ ഷീറ്റ് വിശകലനം ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പോ ഷീറ്റിൻ്റെ അതായത് എങ്ങനെയാണ് ഭൂതല സവിശേഷതകൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ഭൂപടങ്ങളിലൂടെ ഇവിടെ ഏതിലൂടെ ടോപ്പോഷീറ്റുകളിലൂടെ അപ്പോൾ വളരെ രസകരമായി പഠിക്കാവുന്ന ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്നും ഉപയോഗമുള്ളൊരു യൂണിറ്റാണ് നമ്മൾ പഠിച്ച നാലാമത്തെ അധ്യായം അത് നിങ്ങൾക്ക് എല്ലാ പേർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു പാഠഭാഗം ഭംഗിയായി വായിക്കുക ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവശ്യം വായിക്കുക സംശയമുള്ള ഭാഗങ്ങളെക്കുറിച്ച് അധ്യാപകരോട് കൃത്യമായി ചോദിക്കുക പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ കൂട്ടുകാർക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളുവാണെങ്കിൽ അവരോട് ചോദിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം ക്ലാസ്സുകൾ മാത്രമേ നമുക്ക് നടത്താൻ കഴിയൂ അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ സന്തോഷത്തോടെ ഇരിക്കുക പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം